ടെക്കാലജിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമ്മളെല്ലാവരുടെയും ഫോണിൽ ഒരുപക്ഷെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, ചിലരുടെയെങ്കിലും ഫോൺ ഉണ്ടായിരിക്കും, പക്ഷെ അതിന് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ കുറെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. ചില നമ്മുടെ മൊബൈലിന്റെ പാസ്വേഡ് ഹാക്ക് ചെയ്യും, നമ്മുടെ പൈസ വരെ പോകാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് ഇറങ്ങി. ആദ്യമായിട്ട് പേയ്മെന്റ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ഒരുപാട് പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ചെയ്യും. എന്താ വെച്ചാൽ ചില നമ്മൾ ആഡ്സ് ഒക്കെ കാണും, ഇത് ചെയ്താൽ ഇത്ര ഓഫർ ഉണ്ടാവും, ഇതിൽ ബാങ്കിലേക്ക് പൈസ ചെയ്താൽ ഇത്ര ഓഫറിൽ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കും, അതിന്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പം അത് ആ നമ്പർ ഹാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവർ ഹാക്ക് ചെയ്യും, പിന്നെ നമ്മുടെ സഹായമില്ലാതെ അവർക്ക് പൈസ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതെല്ലാം ഉണ്ട്. അപ്പം ആരും അങ്ങനത്തെ ചെയ്യാൻ പാടില്ല. അതിനുള്ള സേഫ് ആയിട്ടുള്ള കുറച്ച് ആപ്സ് ഉണ്ട്, അതായത് ഈ പേടിഎം, ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനത്തെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആന്റി വൈറസ് ആണ്. നമ്മളെല്ലാവരുടെയും ഫോണിൽ ആന്റി വൈറസ് ഉണ്ടാവും. നമ്മൾ മിക്കതും നമ്മൾ എക്സ്ട്രാ പ്ലേ സ്റ്റോറിലോ എവിടെയും കയറി ഇൻസ്റ്റാൾ ചെയ്തായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇത്ര വൈറസ് ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജുകൾ വരും. അത് അങ്ങനത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന് വളരെ ഡാമേജ് ആകുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണിൽ അധികം വൈറസ് കയറില്ല. മൊബൈലിൽ വൈറസ് കയറുന്നത് വളരെ റെയർ ആയിട്ടാണ്. കയറുമ്പോൾ തന്നെ ഹാർഡ്വെയറെ കയറുള്ളൂ. ഹാർഡ്വെയർ കയറണമെങ്കിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് സേഫ് ആയിട്ടുള്ള സാധ്യത ഡൗൺലോഡ് ചെയ്യുന്നത് അവർ ചോദിച്ചൊരു മെസ്സേജ് വരും. അപ്പൊ നമ്മളത് അലോ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ സ്ഥലത്തുനിന്നും മെസ്സേജ് ഡൗൺലോഡ് നമ്മുടെ ഫോണിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അനുവദിക്കുക ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹാർഡ്വെയർ കയറുക. ഹാർഡ്വെയർ കയറി കഴിയുവാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് അവർ അപ്പം ഡിറ്റക്ട് ചെയ്യും. ചിലത് ഡിറ്റക്ട് ചെയ്യും, ചിലത് അത്രയ്ക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല ആന്റിവൈറസിന്. ഡിറ്റക്ട് ചെയ്ത് അത് അപ്പം തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ ആന്റിവൈറസ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ ആന്റിവൈറസ് കയറി സ്കാൻ ചെയ്യുന്നതൊക്കെ വഴി നമ്മുടെ ഫോണിലേക്ക് ചിലപ്പം വേറെ വൈറസുകൾ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ അവരുടേതായ കുറെ ആഡ്സ് വരും. അപ്പൊ തന്നെ നമ്മുടെ സിസ്റ്റം ഏകദേശം ഭയങ്കര ഹാങ്ങാവും സ്ലോ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ അങ്ങനത്തെ ആന്റിവൈറസ് ഒഴിവാക്കാം. ഇപ്പൊ തന്നെ കുറെ ഫോണുകൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫോണിന്റെ ചില ആന്റിവൈറസ് കിട്ടാറുണ്ട്. മാക്സിമം അത് തന്നെ കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം അതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന. അടുത്തതെന്ന് പറയുന്നത് കീബോർഡ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മളൊക്കെ നമ്മുടെ കീബോർഡിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ചില ആപ്ലിക്കേഷനുകൾ ചെയ്യും. അതായത് കീബോർഡ് കൺസ്യൂമർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന വഴി നമ്മുടെ ഫോണിന്റെ കീബോർഡ് നമ്മുടെ പ്രൈവസിയിൽ പകുതി ഭാഗം പോവുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് പ്രൈവസി ഒരിക്കലും സേഫ് ആയിരിക്കില്ല. നമ്മളിപ്പം നമ്മുടെ ഗൂഗിളിലെയോ ജിമെയിലിലെ എങ്ങാനും അക്കൗണ്ടിൽ കയറി പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം സേവ് പാസ്വേഡ് കൊടുക്കണമെന്നില്ല, പക്ഷേ ഈ കീബോർഡ് പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇനി ആ അക്കൗണ്ടിൽ കയറുമ്പോൾ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാസ്വേഡ് ഈ കീബോർഡ് സജഷനായിട്ട് വയ്ക്കും, ഈ ഇതടിക്കാൻ പറഞ്ഞു വരും. അത് നമ്മുടെ പ്രൈവസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആയിട്ട് ഒരു ആക്സസ് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ. മാക്സിമം നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ഗൂഗിൾ കീബോർഡ്, പിന്നെ ഫോണിനകത്തുള്ള സിസ്റ്റം കീബോർഡ് ഇങ്ങനത്തെ സാധനം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഓൾറെഡി ഒരു ഫ്ലാഷ് ഉണ്ടാവും, അതായത് ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. നമ്മളെ യൂസ് ചെയ്യുന്ന ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ടോർച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലരെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് കുറെ മിന്നി കളിക്കുന്നത്, അങ്ങനെ കോള് വരുമ്പോൾ ഫ്ലാഷ് കത്തുന്ന, അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന് കംപ്ലൈന്റ് ആണ്. ഫ്ലാഷ് ലൈറ്റ് ഒരുപാട് നേരം മിന്നുമ്പോഴൊക്കെ അത് ഫ്ലാഷിന് വളരെ കംപ്ലൈന്റ് ആണ്. അതല്ല, വേറൊരു കാര്യം വെച്ചാൽ ഇതുകൊണ്ട് കാര്യമായ ഒരു ഉപയോഗം നമ്മുടെ ഫോണിൽ ലഭിക്കുന്നില്ല. അതായത് ഇങ്ങനെ കോൾ വരുമ്പോൾ ഫ്ലാഷ് മിന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് വേണമെന്ന് പെട്ടെന്ന് മനസ്സിലാവും കോള് വരുന്നത്, ആ ഒരു ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ചില ഫോണിന്റെ തന്നെ അഡീഷണൽ ഫോണിൽ തന്നെ സെറ്റിംഗ്സ് ഉണ്ടാവും, അത് വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ സിസ്റ്റം ഹാങ് ആവും, സ്ലോ ആവും, കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അൺഇൻസ്റ്റാൾ. അടുത്ത ആപ്ലിക്കേഷനാണ് ആഡ് ഗെയിംസ്. അതായത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ആഡ്സ് വരും, നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യൂ, ഇൻസ്റ്റാൾ ചെയ്യൂ, വളരെ ഇഷ്ടപ്പെടുന്ന ഒക്കെ പറഞ്ഞിട്ട്. നമ്മളത് കളിച്ച് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അഡിക്റ്റൻസ് ആവും, ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയി ഈ ഗെയിമിന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഫ്രീ ഗെയിം ആയതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും, 100% ഉറപ്പാണ്. ഇങ്ങനത്തെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നതിന് മുമ്പ് ഇവർ കുറച്ച് പെർമിഷൻസ് ചോദിക്കും. നമ്മൾ അത് വായിച്ചു നോക്കാറില്ല, ഒന്നാമത്തെ കാര്യം. പെട്ടെന്ന് അലോ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ചിലപ്പോൾ അതിന് നമ്മുടെ ഗാലറി ആക്സസ് ചെയ്യാനും സ്റ്റോറേജ് ആക്സസ് ചെയ്യാനും നമ്മുടെ ഫോണിലെ കോൺടാക്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം
സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ഫോണിന്റെ പ്രൈവസി നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും സ്റ്റോറേജിലുള്ള വിവരങ്ങളും ഡേറ്റ എല്ലാം ഈ ഗെയിം ചോർത്താണ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ഇത് വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, ഇങ്ങനത്തെ ഗെയിമുകൾ ഒഴിവാക്കുക, അഡിക്റ്റ് ആവുന്ന ഉറപ്പുള്ള ഗെയിമുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങള് ഇത് വളരെ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ ആണ്, കാരണം നമ്മുടെ ഫോണിന്റെ പ്രൈവസി വളരെ സെക്യൂർ ആയിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുണ്ടാകുന്ന നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ പൈസ പോകുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, വീണ്ടും.